നമസ്കാരം. വഞ്ചിയൂർ സബ് ട്രഷറി തട്ടിപ്പ് കേസ് പ്രതി എം ആർ വിജിലാലിനെ പിരിച്ചുവിട്ടുകൊണ്ട് ഉത്തരവിറങ്ങി. മുൻകൂർ നോട്ടീസ് നൽകാതെയാണ് ധനവകുപ്പിന്റെ നടപടി. കേരള സർവീസ് ചട്ടത്തിലെ 18(2) വകുപ്പ് അനുസരിച്ചാണ് ഉത്തരവ് പുറത്തിറക്കിയത്. കഴിഞ്ഞ ദിവസമാണ് പ്രതി എം ആർ വിജിലാൽ അറസ്റ്റിലായത്. വഞ്ചിയൂർ കോടതിക്ക് പിന്നിലുള്ള അഭിഭാഷകന്റെ ഓഫീസിൽ നിന്നാണ് ഇയാൾ അറസ്റ്റിലായത്. താൻ ട്രഷറിയിൽ നിന്ന് ഒരു രൂപ പോലും എടുത്തിട്ടില്ലെന്നും ഓൺലൈനിൽ റമ്മി കളിച്ചു കിട്ടുന്ന പണമാണ് തന്റെ അക്കൗണ്ടിൽ ഉള്ളതെന്നുമാണ് അറസ്റ്റിലാകുന്നതിന് മുൻപ് വിജിലാൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. തന്നെ ഉപയോഗിച്ച വേറെ ആരോ തട്ടിപ്പ് നടത്തിയെന്നും ഇക്കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കട്ടെ എന്നും വിജിലാൽ പറഞ്ഞു. വിരമിച്ച ഉദ്യോഗസ്ഥന്റെ യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് ജില്ലാ കളക്ടറുടെ അക്കൗണ്ടിൽ നിന്നാണ് വിജിലാൽ തന്റെയും ഭാര്യയുടെയും ട്രഷറി അക്കൗണ്ടിലേക്ക് 2 കോടി രൂപ മാറ്റിയത്. ഇതിൽ നിന്ന് 61.23 ലക്ഷം രൂപ വിവിധ ബാങ്കുകളിലായി 4 അക്കൗണ്ടുകളിലേക്ക് മാറ്റിയിരുന്നു. ജൂലൈ 27 ഈ തട്ടിപ്പ് കണ്ടുപിടിക്കുന്നത്. ഏകദേശം 2 കോടിയോളം രൂപയാണ് ട്രഷറിയിലെ സീനിയർ അക്കൗണ്ടന്റ് എം ആർ വിജുലാൽ തന്റെയും ഭാര്യയുടെയും പേരിലേക്ക് മാറ്റിയത്. തട്ടിപ്പ് കണ്ടെത്തിയതിനെ തുടർന്ന് വിജുലാലിനെ പിരിച്ചുവിട്ടിരുന്നു.